സദഖല്ലാഹുൽ അലിയുൽ അദീം. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് കാന ലകും ഫീഹിം ഉസ്വതുൻ ഹസനതുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വമൻ യതവല്ല ഫഇന്നല്ലാഹ ഹുവൽ ഗനിയുൽ ഹമീദ്. സഹോദരന്മാരെ, സഹോദരികളെ, കരുണാപാരിധിയായ പടച്ച തമ്പുരാൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും പ്രത്യേകമായി വസീയത്ത് ചെയ്യുകയാണ്. സവിശേഷമായിട്ടുള്ള മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ഹജ്ജിൻ്റെ മാസങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ദുൽഖാദ, ദുൽഹജ്ജ്, മുഹറം മാസങ്ങളിലൂടെയാണ്, ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സമാധാനത്തിൻ്റെ മാസങ്ങൾ, യുദ്ധം വിലക്കിയ മാസങ്ങൾ, നിർഭയത്വത്തിൻ്റെ മാസങ്ങൾ എന്നും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിൻ്റെ മാസങ്ങൾ ലോകത്തെങ്ങുമുള്ള മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രതിനിധികൾ പരിശുദ്ധ ഹജ്ജിനെ ലക്ഷ്യം വെച്ച്, തീർത്ഥാടനം ലക്ഷ്യമാക്കി അനുഗ്രഹീതമായ മക്കയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വലിയൊരു വിഭാഗം ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞു. ചിലർ മദീനയിലാണ്, വേറെ ചില ആളുകൾ വഴിയിലാണ്. വളരെ സമാധാനപരമായും നിർഭയത്വത്തോടും കൂടി വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ മുസ്ലിം ലോകത്തിൻ്റെ പ്രതിനിധികൾക്ക് കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മൊത്തത്തിൽ മുസ്ലിം ലോകം ഒരു ഹജ്ജിൻ്റെ മാനസികാവസ്ഥയിലാണ് ഉള്ളത്. ഉറ്റവർ, ഉടയവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, അങ്ങനെ നമ്മളുമായിട്ട് ഏതോ നിലക്ക് ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഒരു ചരിത്രത്തിൻ്റെ അനുസ്മരണം കൂടി നടക്കുകയാണ്. ഈദുൽ അദ്ഹ ഹജ്ജിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രങ്ങൾ അയവിറക്കിക്കൊണ്ടും മുസ്ലിം ലോകം കടന്നു പോകുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ലോകത്തിൻ്റെ നായകനായിട്ട്, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ലോകത്തിൻ്റെ നായകനായിട്ട് ഞാൻ നിങ്ങളെ, താങ്കളെ നിയമിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ലോകത്തെങ്ങുമുള്ള ജനവിഭാഗങ്ങളിൽ വലിയ ഒരു വിഭാഗം ആളുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ തങ്ങളുടെ നായകനായിട്ട് പ്രഖ്യാപിക്കുന്നവരാണ്. വാക്കിലെങ്കിലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. പ്രയോഗത്തിൽ അതിന് വിപരീതമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ലോകജനതയിലെ വലിയൊരു വിഭാഗം വരുന്ന, മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹം, അതുപോലെ ജൂത മതവിശ്വാസികൾ, മുസ്ലിം സമൂഹം, ഇങ്ങനെ തുടങ്ങി മഹാഭൂരിപക്ഷം ആളുകളും
ഇബ്രാഹിം നബിയെ തങ്ങളുടെ നായകനായിട്ട് അംഗീകരിക്കുന്നു. അതിനാൽ വിശുദ്ധ ഖുർആൻ ആ ഒരു മർമ്മത്തിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, ഖുൽ സദഖല്ലാ ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ. പറയൂ, അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വാദിക്കുന്ന വാദത്തിനനുസരിച്ച് നിങ്ങൾ ഇബ്രാഹീമിൻ്റെ മില്ലത്തിനെ പിൻപറ്റുവീൻ. അതുതന്നെയാണ് ഖുർആനിനും പറയാനുള്ളത്. അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല. അല്ലാഹുവിനെ മാത്രം ലക്ഷ്യമാക്കി ജീവിതത്തെ മുന്നോട്ട് നയിച്ചവനായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പരിചയപ്പെടുത്തുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്നവർ, അവരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ ഖാന യർജുല്ലാഹ വൽയൗമൽ ആഖിറ, അല്ലാഹുവിൻ്റെ പ്രീതി പരലോകത്ത് സ്വർഗം ലക്ഷ്യമാക്കുന്നവർക്ക് ഇബ്രാഹീമിനോടൊപ്പമുണ്ടായിരുന്നവരിൽ നല്ല മാതൃകയുണ്ട്. ആ മാതൃക നിങ്ങൾ പിൻപറ്റുന്നില്ല എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു നടക്കുകയാണ് എങ്കിൽ അല്ലാഹുവിനു പിന്നെ നിങ്ങളെ ആവശ്യമില്ല. അല്ലാഹു ഏറെ ഐശ്വര്യവാനാണ്, അവൻ ഏറെ സ്തുത്യർഹനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ. ജീവിതത്തെ മുഴുവനായും അല്ലാഹുവിനു സമർപ്പിച്ചവനായിരുന്നു ഇബ്രാഹിം. ഒന്നും അതിൽ നിന്ന് വേർപ്പെടുത്തിയിട്ടില്ല. സ്വന്തം ജീവിതത്തെ റബ്ബിൻ്റെ മാർഗത്തിൽ പൂർണ്ണമായും നൽകിയവൻ അതായിരുന്നു ഇബ്രാഹിം. ആ ഇബ്രാഹീമിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങൾ അല്ലാഹുവിൻ്റെ പ്രീതി പരലോകത്ത് സ്വർഗം ലക്ഷ്യമാക്കുന്നുവെങ്കിൽ, ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന് സമ്പൂർണമായി ജീവിതത്തെ സമർപ്പിക്കുകയും ആ മാർഗത്തിൽ എത്ര വലിയ ത്യാഗത്തിനും സന്നദ്ധനാവുകയും ചെയ്തു. സ്വന്തം ജീവിതം പരീക്ഷിക്കപ്പെട്ടു. ചരിത്രം നമുക്കറിയാവുന്നതാണ്. നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. കുടുംബത്തിൽ അകറ്റപ്പെട്ടു. വലിയ സ്ഥാന പദവികൾ ഉപേക്ഷിക്കേണ്ടി വന്നു, വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. അങ്ങനെ തൻ്റെ മുന്നിൽ തീക്കുണ്ടാരമൊരുങ്ങി, അതിലേക്ക് എറിയപ്പെട്ടു. ഇങ്ങനെ തുടങ്ങി നിരന്തരമായിട്ടുള്ള പരീക്ഷണം. ഒരുപാട് ത്യാഗം സഹിച്ചു. ജനങ്ങളിൽ നിന്നും ഒരുപാട് സഹിക്കേണ്ടി വന്നു. അന്ന് രാജ്യത്തെ നയിച്ചിരുന്നവർ, അവിടുത്തെ പൗരോഹിത്യം, അന്നത്തെ മതമേലാളന്മാർ, അവരിൽ നിന്ന് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. അവിടുത്തെ മല പ്രമാണിമാർ, നാട്ടിലെ പ്രമാണിമാർ, നാട്ടിലെ ഭരണകൂടം, ഇവരെല്ലാവരും കൂടിയിട്ട് മൊത്തം മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരിലുള്ള ഒരു ശബ്ദമെന്ന നിലയിൽ ഇതിനെ മുളയിൽ തന്നെ നുള്ളിക്കളയാൻ അവരെല്ലാവരും ഒറ്റക്കെട്ടായി. ഒരുപാട് സഹിക്കേണ്ടി വന്നു. അതേസമയം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ദ്രോഹിച്ചവർ, തനിക്കു വേണ്ടി തീക്കുണ്ടാരമൊരുക്കിയവർ, നാട്ടിൽ നിന്ന് പുറത്താക്കിയവർ, പീഡിപ്പിച്ചവർ, തൻ്റെ കൂടെയുള്ളവരെ കഷ്ടപ്പെടുത്തിയവർ, അവരോടൊക്കെയും എന്നല്ല മുഴുവൻ മനുഷ്യരാശിയോടും
അങ്ങേയറ്റത്ത് ഗുണകാംക്ഷ വെച്ച് പുലർത്തി, അവരുടെ നന്മക്കു വേണ്ടി ആഗ്രഹിച്ചു, അവരുടെ നന്മക്കു വേണ്ടി പ്രവർത്തിച്ചു, അവരുടെ നന്മക്കു വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് പറഞ്ഞിട്ടല്ല പറഞ്ഞു, ഏതു പ്രതിസന്ധിയിലും നിങ്ങൾക്കിതോ മാതൃകയാണ്, നിങ്ങൾ അവലംബിക്കേണ്ടുന്ന വഴിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മുഴുജീവിതത്തിലെയും മൊത്തം പ്രവർത്തനങ്ങളെ, ആ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ മുന്നിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ ആ ജീവിതം മൊത്തത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ആ പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിമിൽ ഇങ്ങനെയാണ് വിവരിക്കുന്നത്. റബ്ബി ഇന്നഹുന്ന അളിലൽന കസീറൻ മിനന്നാസ് ഫമൻ തബഅനി ഫഇന്നഹു മിന്നി വമൻ നസാനി ഫഇന്നക ഗഫൂറുർ റഹീം. അല്ലാഹുവേ, ആ വിഗ്രഹങ്ങൾ, അതിൻ്റെ വക്താക്കൾ, അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികൾ എല്ലാമുണ്ടവിടെ, അവരൊക്കെയും കൂടി മനുഷ്യരെ വഴികേടിലാക്കിയിട്ടുണ്ട്, ധാരാളം മനുഷ്യരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫമൻ തബഅനി ഫഇന്നഹു മിന്നി, അല്ലാഹുവേ എന്നെ പിൻപറ്റിയ ചെറിയ ഒരു ന്യൂനപക്ഷമുണ്ട്, അവരെന്നിൽപ്പെട്ടവരാണ്. വമൻ നസാനി ഫഇന്നക ഗഫൂറുർ റഹീം, അല്ലാഹുവേ എന്നെ ധിക്കരിച്ചവരുണ്ട്, എല്ലാവരും പെടുമതിൽ. എന്നെ നാട്ടിൽ നാട്ടിയോടിച്ചവർ, തീയിലേക്കെറിഞ്ഞവർ, എന്റെ കൂടെയുള്ളവരെ ദ്രോഹിച്ചവർ, അവർക്കൊക്കെയും അവരുടെ കാര്യത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഫഇന്നക ഗഫൂറുർ റഹീം, അല്ലാഹുവേ നീ ഏറെ പൊറുക്കുന്നവനും അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനുമാണ്. ഇതവതരിപ്പിച്ച് അല്ല പറഞ്ഞു, നിങ്ങൾക്ക് ഇബ്രാഹീമിൽ നല്ല മാതൃകയുണ്ട്. ഇബ്രാഹീമിൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെയുള്ളവരാരാണ്, എന്തായിരുന്നു അവരുടെ ഡ്യൂട്ടി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കുടുംബം ആരാണ്, നമുക്കതറിയാം. അദ്ദേഹത്തിൻ്റെ സഹോദര പുത്രൻ ലൂത്ത് നബി അലൈഹിസ്സലാം കൂടെയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സഹോദരൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമുണ്ട്. ഇളയ മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമുണ്ട്. പിന്നെ ഭാര്യ ഹാജറയും സാറയുമുണ്ട്. ഇവരെ കൂടെയുള്ള ചെറിയൊരു വിഭാഗവുമുണ്ട്. ഈ കിട്ടിയ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി അത്യത്ഭുതകരമായിട്ടുള്ള ആസൂത്രണങ്ങൾ നടത്തി മാനവരാശിക്ക് റബ്ബിൻ്റെ സന്മാർഗം എത്തിച്ചു കൊടുക്കുക എന്ന പണിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കുടുംബം നിർവഹിച്ചത്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കൊണ്ടുപോയി നിശ്ചയിക്കുന്നത് അന്നത്തെ ഷർക്ക് ഉർദുൻ, ഇന്നത്തെ ട്രാൻസ് ജോർദാൻ, അവിടെയാണ് കൊണ്ടുപോയി നിശ്ചയിക്കുന്നത്. ഈ വഴിയിലൂടെ ഇറാഖിൽ നിന്ന്, ഇറാനിൽ നിന്ന് അന്നത്തെ വലിയ വാണിജ്യ കേന്ദ്രമായിട്ടുള്ള ഈജിപ്തിലേക്കുള്ള സാർത്ഥവാഹക സംഘങ്ങൾ, കച്ചവട സംഘങ്ങൾ വരികയും പോവുകയും ചെയ്യും. അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് അവരെത്തുന്നിടത്തേക്കൊക്കെ അള്ളാഹുവിൻ്റെ ദീൻ എത്തണം. ആ പ്രദേശം മർമ്മപ്രധാനമാണ്. ആ നാട്ടിലെ ആളുകൾ ഖുർആൻ വിവരിച്ചത് അത്യന്തം മ്ലേച്ഛകരമായ കാര്യങ്ങൾ ചെയ്യുന്നവർ, സ്വർഗരതിയുടെ വക്താക്കൾ, അതുതന്നെ ജീവിതമാക്കി കൊണ്ടു നടക്കുന്നവർ, മ്ലേച്ഛരായ ജനത, ഇതാണ് അവിടുത്തെ സ്ഥിതി. അവിടെ സഹോദരപുത്രൻ ലൂത്ത്, ഇപ്പുറത്ത് കൻആൻ ഫലസ്തീൻ,
സിറിയയുടെയും ഈജിപ്തിൻ്റെയും ഇടയിലുള്ള സമുദ്രതീര പ്രദേശമാണ്, മർമ്മപ്രധാനമാണ്. ധാരാളം കച്ചവട സംഘങ്ങൾ അതിലൂടെ കടന്നു പോകും. അവിടെ ഇളയ പുത്രൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഇന്നത്തെ മക്കയിൽ ഹിജാസിൽ ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കേണ്ടുന്ന അന്ത്യനാൾ വരെയുള്ള ഈ സാർവത്രിക ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ഒരു കേന്ദ്രം. ഏതാണ്ട് നമ്മൾ ഈ ഭൂപ്രദേശങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അന്നത്തെ ഒരു ജീവിത സാഹചര്യങ്ങളെയും വെച്ച് നോക്കിയാൽ എന്തുമാത്രം വലിയ അധ്വാനമാണ് ഈ പ്ലാൻ ചെയ്തിട്ടുള്ളത്, എത്രയാണ് കാൽനടയായിട്ട് സഞ്ചരിക്കേണ്ടി വരുന്നത്. അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ദീനെത്തണം. ഇതാണ് നിങ്ങളുടെ ദൗത്യം, നിങ്ങളുടെ പണി ഇതാണ്. മനുഷ്യർ, പടച്ച തമ്പുരാൻ്റെ ദാസന്മാർ, ദാസികൾ, അവരല്ലാഹുവിൻ്റെ അടിമകളാണ്. ആ അടിമകൾക്ക് അല്ലാഹുവിൻ്റെ സന്ദേശം ലഭ്യമാക്കണം. ഇവിടെ നിങ്ങൾക്ക് ഇബ്രാഹീമിൽ മാതൃകയുണ്ട്. അല്ലാഹുവിൻ്റെ പ്രീതിയും പരലോകത്ത് സ്വർഗവും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇബ്രാഹീം നബി അലൈഹിസ്സലാമിയുടെ ഗുണകാംക്ഷയെ, അദ്ദേഹത്തിന് മനുഷ്യരോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തെ എടുത്തുകാട്ടി ഖുർആൻ പറഞ്ഞു. ഒരു വലിയ സംഭവം ഉന്നയിച്ചുകൊണ്ട് ലൂത്തിൻ്റെ ജനത ശർക്ക് ഉർദുൻ, അവിടുത്തെ ആ പ്രദേശത്തെ ജനത, അവർ നന്നാവുന്നില്ല, മാറ്റത്തിന് തയ്യാറല്ല, ധിക്കാരികളാണ്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയാണ്. ഒടുവിൽ അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ച് ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി കടന്നു പോകുന്ന മലായിക്കത്തുകൾ, അതിന് പോകുന്ന മലായിക്കത്തുകൾ പോകുന്ന വഴിക്ക് അവരുടെ ചുമതലയിൽപ്പെട്ട ഒരു കാര്യമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുത്ത് കയറൽ. അദ്ദേഹത്തിന് മകൻ ജനിക്കുന്ന സന്തോഷ വാർത്ത അറിയിക്കൽ, പോകുന്ന വഴിയിൽ ഹൂദ് സൂറത്തിൽ അത് മനോഹരമായി വിവരിക്കുന്നുണ്ട്. നല്ല മനുഷ്യരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട അവർക്ക് വേണ്ടി വിരുന്നൊരുക്കുന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല, കൈ നീളുന്നില്ല. ഒടുവിൽ അവരവരെ പരിചയപ്പെടുത്തുകയാണ്. ഫലമ്മാ ദഹബ അൻ ഇബ്രാഹീം അർറൗ വജാഅതുഹുൽ ബുശ്ര യുജാദിലുനാ ഫീ ഖൗമി ലൂത് ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഉൻ മുനീബ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഈ വന്ന അതിഥികളെ മനസ്സിലായി. അവരുടെ സന്തോഷ വാർത്ത, അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സന്തോഷ വാർത്ത അദ്ദേഹത്തെ വല്ലാതെ സന്തോഷിപ്പിച്ചു. വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന കുടുംബം, ഞങ്ങൾക്കാണോ ഇനിയും മക്കളുണ്ടാകുന്നത് എന്ന അത്ഭുതത്തോടുകൂടി ആ സന്തോഷം ഏറ്റെടുക്കുമ്പോൾ പിന്നെ പറയുന്ന വിവരം, ഞങ്ങളുടെ അടുത്ത ദൗത്യം സദൂമിലേക്കാണ്. അവിടുത്തെ ജനതയെ, കുറ്റവാളികളായ അവരെ അല്ലാഹു ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അത്യന്തം ആഹ്ലാദഭരിതമായിട്ടുള്ള മുഖം വിവർണമായി, എല്ലാ സന്തോഷവും പോയി. ഖുർആൻ തന്നെ പറയുകയാണ്, യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്, ലൂത്തിൻ്റെ ജനതയുടെ കാര്യത്തിൽ ഇബ്രാഹിം നമ്മോട് തർക്കിക്കുകയാണ്. തർക്കം എത്ര നീണ്ടു അതൊന്നും ഖുർആനിൽ വിശദീകരിച്ചിട്ടില്ല, ബൈബിളിൽ അത് വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. തർക്കം നടക്കുകയാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലാഹുവിനേക്കാൾ ഒരു കാരുണ്യം ഇബ്രാഹിമിന് വേണ്ടതുണ്ടോ? അതൊരു അദബ് കേടല്ലേ? പടച്ചവൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ പോകുമ്പോൾ അതിനെപ്പറ്റി തർക്കിക്കുന്ന ഇബ്രാഹീമോ? അല്ലാഹു തആല ആ തെറ്റിദ്ധാരണ നിങ്ങൾക്കു വേണ്ട. ഇന്ന ഇബ്രാഹീമ ലഹലീം,
ഇബ്രാഹിം ഏറെ പക്വമതിയാണ്, ഏറെ വിവേകശാലിയാണ്. ഇബ്രാഹിം ഔവാഹ് വല്ലാതെ അങ്ങേയറ്റത്തെ ദയാവായ്പുള്ള ഹൃദയത്തിൻ്റെ ഉടമയാണ്, സ്നേഹസമ്പന്നനാണ്. അദ്ദേഹത്തിൻ്റെ തർക്കം നിങ്ങൾ വേറെ എവിടെയും എഴുതി ചേർക്കണ്ട. മനുഷ്യരോടുള്ള അങ്ങേയറ്റത്തെ കാരുണ്യം, ദയാലു, പിന്നെ മുനീബ്, പടച്ചവനിലേക്ക്, തൻ്റെ നാഥനിലേക്ക് തരളീതമായി തീരുന്ന മനസ്സിൻ്റെ ഉടമയാണ് ഇബ്രാഹിം. എന്നിട്ടല്ല പറഞ്ഞു, ഇതിൽ നിങ്ങൾക്കു മാതൃകയുണ്ട്. ഇങ്ങനെ ഒരു തർക്കം നടന്ന കഥ 4000-ൽ അപ്പുറം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം. നബി വരുമ്പോൾ തന്നെ 2000-ൽ അല്ലെങ്കിൽ 2500 കൊല്ലത്തിലേറെ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യം. എന്തിനു വീണ്ടും ഖുർആൻ ആവർത്തിച്ചു? ലഖദ് കാന ലകും ഫീഹിം ഉസ്വത്തുൻ ഹസന. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനുഷ്യ സമൂഹത്തിൻ്റെ നന്മ കൊതിച്ചു. മനുഷ്യരാണ് അവിടെയുള്ളത്, വേറെ വകഭേദങ്ങളൊന്നുമില്ല. അതിൽ തന്നെ ദ്രോഹിച്ചവരും മർദ്ദിച്ചവരും പീഡിപ്പിച്ചവരും എല്ലാം ഉണ്ട്. അല്ലാഹുവേ, ഈ നാട്ടിൽ സമാധാനമുണ്ടാകണം. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, റബ്ബി ജഅൽ ഹാദ ബലദൻ ആമിന, ഖുർആനിൽ വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, നിർഭയമുള്ള ഒരു രാജ്യം, സമാധാനമുള്ള ഒരു രാജ്യം. ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനയാണത്, അജണ്ടയാണത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ദൗത്യമാണത്, സന്മാർഗം കൊണ്ട് നേടിയെടുക്കേണ്ടതാണത്. സന്മാർഗം എന്തിനാ? ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ദുഃഖമില്ലാത്ത, ഭയമില്ലാത്ത ഒരു ലോകത്തിൻ്റെ സൃഷ്ടി. ഇന്ന് അതിൽ നിന്ന് എത്രയാണ് നമ്മൾ ദൂരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം വിവേചനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്! ഞങ്ങൾ അങ്ങേയറ്റത്തെ സംസ്കാര സമ്പന്നരാണ്, അത്യന്താധുനിക യുഗത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു കാലഘട്ടത്തെയാണോ ജാഹിലിയ കാലഘട്ടം എന്ന് വിളിച്ചത്, അതിനേക്കാൾ അതപ്പതിച്ചു പോയിട്ടുള്ള ഒരു ലോകമാണ്, വർണ്ണവെറിയുടെയും വംശീയതയുടെയും ഒരു ലോകമാണ് ഇന്നും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എന്ത് സംസ്കാര സമ്പന്നത! ലോകതലത്തിലെടുത്തു നോക്കിയാൽ ലോകത്തെ നയിക്കുന്നവരുടെ ക്വാളിറ്റി, ഗുണനിലവാരം എന്താണ്? എന്താണ് അവർ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സമാധാനം, ശാന്തി, ലോക സമാധാനം എന്ന് പറയുന്നതൊക്കെ എത്രയെത്ര ദൂരെയാണ്! എന്തിൻ്റെയൊക്കെ പേരിൽ മനുഷ്യർക്കിടയിൽ വിഭാഗീയതയും പക്ഷപാതിത്വങ്ങളും സൃഷ്ടിച്ചു, മനുഷ്യരെ തമ്മിൽ അകറ്റി, അവരെ തമ്മിൽ കലഹിപ്പിച്ച്, അതിൽ നിന്ന് സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കുന്ന അധികാരസ്ഥാനങ്ങൾ, അതിനെ പൗരോഹിത്യത്തിൻ്റെ മറപിടിക്കുന്ന, മതത്തിൻ്റെ പിൻബലമുണ്ട് എന്ന് വെരുത്തി തീർക്കുന്ന ഭീകരമായിട്ടുള്ള പൗരോഹിത്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ കാലഘട്ടത്തിൽ എന്തിനോടൊക്കെ അദ്ദേഹം പൊരുതിയോ അതതിൻ്റെ 10 മടങ്ങ് ശക്തിയിൽ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നിലനിൽക്കുകയാണ്. ഇബ്രാഹിം നേരിട്ട ഈ തിന്മകളെ എന്തൊരു തത്വശാസ്ത്രവും എന്തൊരു കാഴ്ചപ്പാടും വെച്ചാണോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അഭിമുഖീകരിച്ചത്, അതേ ട്രീറ്റ്മെൻ്റ് കൊണ്ട് മാത്രമേ ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയൂ. പടച്ച തമ്പുരാൻ്റെ സന്മാർഗം, മനുഷ്യൻ്റെ ഭൂമിയിലെ അസ്തിത്വത്തിൻ്റെ ന്യായം, ജീവിതത്തിൻ്റെ അർത്ഥം, ജീവിതത്തിൻ്റെ അറ്റം, പരലോകബോധം, ഇവയുടെ സൃഷ്ടിയിലൂടെ മാത്രമേ
യഥാർത്ഥത്തിൽ ഈ രോഗത്തിന് പരിഹാരമുണ്ട്. മനുഷ്യരെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ആൾക്കൂട്ടമല്ല അത്, നമ്മൾ പേരിട്ട് വിളിക്കുകയാണ്. അതിൻ്റെയൊക്കെ പിന്നണിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാനസികാവസ്ഥയാണ്. അല്ലാഹുവിൻ്റെ സന്മാർഗമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന ബോധ്യം ആ സന്മാർഗം കയ്യിലുള്ളവർക്കുണ്ടാകണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയിട്ട് ഈ തിന്മകൾക്കെതിരെ നിലകൊണ്ടു. തിന്മകൾ അതിൻ്റെ യഥാർത്ഥ അതോറിറ്റി ഉടമസ്ഥൻ പിശാചാണ്. മനുഷ്യരെ അവനാണ് വഴിതെറ്റിച്ചത്, അവനാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മാനവരാശിയോടുള്ള തനിക്ക് നേരെ പീഡനങ്ങൾ അയച്ചുവിട്ടവരോടടക്കം ഉയർന്ന ഗുണകാംക്ഷ വെച്ചു പുലർത്തി. സമാധാനമുള്ള ഒരു ലോകം സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി ജീവിതത്തെ നീക്കിവെച്ചു, തൻ്റെ കയ്യിലുള്ള എല്ലാ വിഭവങ്ങളും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി. അവിടെയാണ് സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ ഇത് കാലലഹു റബ്ബുഹു അസ്ലിം കാല അസ്ലം തുലി റബ്ബിൽ ആലമീൻ. ഞാനുവിത എൻ്റെ നീ നിന്റെ നാഥൻ്റെ മുന്നിൽ ജീവിതത്തെ സമർപ്പിക്കുക എന്ന് ഇബ്രാഹിമിനോട് ആവശ്യപ്പെട്ടപ്പോ എൻ്റെ ജീവിതത്തെ ഇതാ അസ്ലം തുലി റബ്ബിൽ ആലമീൻ, ഒന്നും മാറ്റിവെച്ചിട്ടില്ല. റബ്ബിനോടുള്ള സമർപ്പണം, മനുഷ്യരോടുള്ള ഗുണകാംക്ഷ, ദീനിനോടുള്ള പ്രതിപത്തി, അതിൻ്റെ സംസ്ഥാപനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം, അതാണ് കാലം നമ്മോട് തേടുന്നത്. ഇബ്രാഹിമിൻ്റെ മാർഗം അനുധാവനം ചെയ്യുന്നവർ, ആഗ്രഹിക്കുന്നവർ ആ വഴിയാണ് പിന്തുടരേണ്ടത്. നിങ്ങൾക്കവിടെ ഉത്തമ മാതൃകയുണ്ട് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരുണാവാരിധിയായ പടച്ചതമ്പരാൻ എനിക്ക് നിങ്ങൾക്ക് ഉമ്മത്ത് മുസ്ലിമക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.